ഈശ്വൻ ഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ദൈവത്തെ അറിയാനും ദൈവത്തെ മനസ്സിലാക്കാനും ദൈവസ്നേഹത്തിൽ വളരാനും നമ്മെ സഹായിക്കുന്ന വിശ്വാസ പരിശീലനത്തിൻ്റെ ഈ പുതിയ അധ്യയന വർഷത്തിലേക്ക് എല്ലാ കുഞ്ഞുമക്കൾക്കും സ്വാഗതം ഈ വർഷം നമ്മൾ എങ്ങനെയാണ് ഏറ്റവും കൂടുതലായി ദൈവത്തിലേക്ക് അടുക്കാനും ദൈവത്തെ മനസ്സിലാക്കാനും ദൈവത്തെ സ്നേഹിക്കാനും ദൈവത്തോടു കൂടെ ആയിരിക്കാനും പോകുന്നതെന്നറിയാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ആകാംക്ഷയില്ലേ എല്ലാവരും താല്പര്യപൂർവ്വം കാത്തിരിക്കുകയാണ് ഈ വർഷത്തെ വിശ്വാസ പരിശീലന പാഠാവലിയുടെ പേരാണ് ജീവദാതാവായ ദൈവം എന്താണ് ജീവദാതാവായ ദൈവം ജീവദാതാവ് എന്ന് പറഞ്ഞാൽ എന്താണ് ജീവൻ നൽകുന്ന ആൾ എന്നാണ് അർത്ഥം നമ്മൾ ഭൂമിയിൽ ചില വസ്തുക്കൾക്ക് ജീവനുണ്ട് ജീവനില്ല എന്ന് പറയാറില്ലേ ഏതൊക്കെ വസ്തുക്കൾക്ക് നമ്മൾ ജീവനുണ്ട് ജീവനില്ല എന്ന് പറയാറ് നമുക്ക് ചുറ്റുപാടൊന്ന് നോക്കാം ഏതൊക്കെ വസ്തുക്കൾക്കാണ് ജീവനുള്ളത് ജീവൻ ഇല്ലാത്തതെന്ന് നമ്മളിപ്പോൾ ജീവൻ്റെ ചില പ്രത്യേകതകൾ കൂടെ മനസ്സിലാക്കണം അല്ലേ എന്തൊക്കെയാണ് ജീവനുള്ളവയുടെ ഒരു പ്രത്യേകതകൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ ജീവനുള്ള വസ്തുക്കൾക്ക് ചില പ്രത്യേകതകളുണ്ട് അല്ലേ എന്തൊക്കെയാണ് ആ അവയ്ക്ക് ചലിക്കാനും ആ മാറ്റങ്ങൾ സംഭവിക്കാനും വളരാനും ഒക്കെയുള്ള കഴിവുണ്ട് അല്ലേ ചില വസ്തുക്കൾക്ക് അവയില്ല ചില വസ്തുക്കൾക്ക് ചലനങ്ങളോ മാറ്റങ്ങളോ ഒന്നുമില്ല ഇവയ്ക്ക് നമ്മൾ ജീവനില്ല എന്ന് പറയും അപ്പോൾ ഏതൊക്കെയാണ് ഈ ജീവനില്ലാത്ത ഇല്ലാത്ത വസ്തുക്കൾ ഒന്ന് ചിന്തിച്ച് നോക്കിയേ നമുക്ക് നോക്കാം നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പുസ്തകം പുസ്തകത്തിന് ജീവനുണ്ടോ പുസ്തകം സ്വയം ചലിക്കുമോ ഓടോ ചാടും ചെയ്യുന്നുണ്ടോ ഇല്ല അല്ലേ അപ്പോൾ പുസ്തകത്തിന് മാറ്റങ്ങളൊന്നും സംഭവിക്കുന്നില്ല അപ്പോൾ അവയ്ക്ക് ജീവനില്ല എന്ന് നമ്മൾ വരും പിന്നെയോ പാനയ്ക്ക് ജീവനുണ്ടോ ആ പാനിക്കും ജീവനില്ല അല്ലേ അപ്പോൾ പുസ്തകത്തിന് ജീവനില്ല പാനയ്ക്ക് ജീവനില്ല പിന്നെ ഏതൊക്കെ വസ്തുക്കൾക്ക് ജീവനില്ലാത്തത് പെൻസില് മേശ കസേര ഇവയ്ക്കൊന്നും ജീവനില്ല അല്ലേ ഇനി ഏതൊക്കെ ജീവനുള്ള വസ്തുക്കൾ ഏതൊക്കെയാണ് അത് നമുക്ക് പ്രകൃതിയിലേക്കൊന്നും നോക്കാം പ്രകൃതിയിൽ ഏതൊക്കെ വസ്തുക്കൾക്കാണ് ജീവനുള്ളത് ഒരുപാട് വസ്തുക്കളുണ്ട് അല്ലേ ചെടികൾ പക്ഷികൾ ആ പിന്നെ ഏതൊക്കെയാ ഉറക്കെ പറഞ്ഞേ ഇത്ര കൂടെ ഉറക്കെ ഏതൊക്കെ വസ്തുക്കൾക്കാണ് ജീവനുള്ളത് ആ മൃഗങ്ങൾ മനുഷ്യരായി നമുക്കും അല്ലേ ജീവനുണ്ട് ഒന്നുകൂടെ പറയാം ഏതൊക്കെ വസ്തുക്കൾക്ക് ജീവനുള്ളത് മരങ്ങൾ പക്ഷികൾ മൃഗങ്ങൾ ആ പിന്നെ മനുഷ്യനും ജീവനുണ്ട് അപ്പോൾ ഈ ജീവനുള്ള വസ്തുക്കൾക്ക് എന്തൊക്കെ പ്രത്യേകതകളേ ഉള്ളത് നമുക്കൊരു ചെടിയുടെ കാര്യം തന്നെ എടുക്കാം ചെടിക്ക് ജീവനുണ്ട് അല്ലേ ജീവനുണ്ടെന്ന് നമ്മൾ പറഞ്ഞു എന്താണ് ചെടിയുടെ പ്രത്യേകത ആ ചെടി ഒരു വിത്തായിട്ട് നമ്മൾ കുഴിച്ചിടുന്നു ആ വിത്ത് മുളയ്ക്കുന്നു വളരുന്നു പുഷ്പിക്കുന്നു ഫലം ചൂടുന്നു അപ്പോൾ ചെടികൾക്കും ജീവനുണ്ടെന്ന് നമുക്ക് മനസ്സിലായി ഇനി മൃഗങ്ങളുടെ കാര്യമോ മൃഗങ്ങൾക്ക് എങ്ങനെയാ ജീവനുണ്ടെന്ന് പറയാം മൃഗങ്ങൾ ജനിക്കുന്നു വളരുന്നു ഓടുന്നു ചാടുന്നു അല്ലേ അപ്പോൾ അവ വളർന്ന് വലുതായി വർദ്ധിക്കുന്നു പെരുകുന്നു ഇനിയോ മനുഷ്യരായ നമുക്ക് ജീവനില്ലേ ഒന്ന് ഉഷാറായിട്ട് പറഞ്ഞേ നമുക്കും ജീവനില്ലേ ആ ഒന്ന് ഉറക്കെ പറഞ്ഞേ നമുക്കും ജീവനുണ്ട് ഒന്ന് ഉറക്കെ നമുക്കും ജീവനുണ്ട് നാമും ജീവിക്കുന്നു അപ്പോൾ നമ്മളും ജീവിക്കുന്നുണ്ട് നമുക്ക് എങ്ങനെയൊക്കെയാണ് ജീവനിലവരുടെ പ്രത്യേകതകൾ എങ്ങനെയൊക്കെയാണ് പ്രത്യേകതകൾ ഒന്ന് നോക്കിയേ ആ മനുഷ്യൻ ജനിക്കുന്നു വളരുന്നു പിന്നെയോ ആ നമുക്ക് ചലനങ്ങളുണ്ട് ഓടാനും ചാടാനും കഴിയുന്നു ഭക്ഷിക്കാൻ കഴിയുന്നുണ്ട് പിന്നെയോ വളർന്ന് വലുതാവാനുള്ള കഴിവുണ്ട് മൃഗങ്ങളെ അപേക്ഷിച്ച് ചില കഴിവുകൾ മനുഷ്യന് കൂടുതലുണ്ട് ഏതൊക്കെയാ ഒന്ന് ആലോചിച്ച് നോക്കിയേ മൃഗങ്ങളെ അപേക്ഷിച്ച് മനുഷ്യനുള്ള കഴിവുകൾ ആ വെരി ഗുഡ് ചില കുഞ്ഞുമക്കൾ പറയുന്നുണ്ട് ചിന്തിക്കാനുള്ള കഴിവ് സംസാരിക്കാനുള്ള കഴിവ് ചിരിക്കാനുള്ള കഴിവ് ആ മൃഗങ്ങളെ അപേക്ഷിച്ച് മനുഷ്യന് ഇത്തരത്തിൽ ചില കഴിവുകൾ കൂടുതലുണ്ട് നിങ്ങളൊരു കുഞ്ഞു വാവിയായിരുന്നപ്പോൾ ഉള്ളൊരു ഫോട്ടോ ഒന്ന് ആലോചിച്ച് നോക്കിയേ ആ അപ്പൻ്റെയും അമ്മയുടെയും കയ്യിൽ കുഞ്ഞു വാവകളായിട്ടിരുന്ന മക്കളായിരുന്നു നിങ്ങൾ പിന്നീടോ നിങ്ങൾ വളർന്നു തുടങ്ങി വളർന്നു വലുതായി തുടങ്ങി നടക്കാൻ തുടങ്ങി ഓടാൻ തുടങ്ങി ചാടാൻ തുടങ്ങി സംസാരിക്കാൻ തുടങ്ങി അല്ലേ നിങ്ങളിലും മാറ്റങ്ങൾ വന്നു ഈ നഴ്സറി സ്കൂളിൽ പോയ കുഞ്ഞു വാവകളാണോ ഇപ്പോൾ ഈ മൂന്നാം ക്ലാസ്സിലെ ചേട്ടന്മാരും ചേച്ചന്മാരും അല്ലല്ലോ വലുതായി തുടങ്ങി അല്ലേ നിങ്ങളും വണ്ണം വെച്ചു ഉയരം വെച്ചു അങ്ങനെ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായി അപ്പം നിങ്ങളുടെ ഉള്ളിലും മാറ്റമുണ്ട് അപ്പോൾ ജീവനുള്ളവയുടെ പ്രത്യേകതകൾ നമുക്കുമുണ്ട് ഉണ്ട് അപ്പോൾ ജീവനുള്ളവയ്ക്ക് കുറേ പ്രത്യേകതകളുണ്ടെന്നും നമ്മൾ പറഞ്ഞു ഒന്നുകൂടെ ആലോചിച്ച് നോക്കിയാൽ ജീവനുള്ളവയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നമ്മുടെ ചുറ്റുപാടൊന്ന് നോക്കാം ഏതൊക്കെ വസ്തുക്കൾക്കാണ് ജീവനുള്ളതെന്ന് നമ്മൾ മുൻപ് പറഞ്ഞു ആ ജീവനുള്ള ഏതെങ്കിലും മൂന്ന് തരത്തിലുള്ള വസ്തുക്കൾ ഒന്ന് നിരീക്ഷിക്കാം എന്നിട്ട് കുഞ്ഞുമക്കളെല്ലാവരും ഈ മൂന്ന് തരത്തിലുള്ള ജീവനുള്ളവയുടെ പ്രത്യേകതകൾ കണ്ടെത്താം അവ നാലോ അഞ്ചു വരെയായി ഒരു ചെറിയ കുറിപ്പായിട്ട് ഒരു നോട്ട്ബുക്കിൽ എഴുതി സൂക്ഷിക്കാം എഴുതില്ലേ ആ എല്ലാവരും എഴുതാം ഈശോ കുഞ്ഞുമക്കളൊക്കെ നല്ല കുട്ടികളാണ് അപ്പോൾ ജീവനുള്ളവരുടെ പ്രത്യേകതകൾ ഏവയാണെന്ന് കണ്ടെത്തി അത് നാലോ അഞ്ചോ വരെയുള്ള ഒരു ചെറിയ കുറിപ്പായിട്ട് നോട്ട്ബുക്കിൽ എഴുതി സൂക്ഷിക്കുക എന്നിട്ട് നിങ്ങളുടെ കാറ്റീസൺ ടീച്ചർ ചോദിക്കുമ്പോൾ അത് അയച്ചു കൊടുക്കണം കൊടുക്കില്ലേ ആ എല്ലാവരും ചെയ്യണം കേട്ടോ എന്നിട്ട് നമ്മൾ എല്ലാം പറഞ്ഞു ജീവനുള്ളവ ജീവനുള്ളവേതെന്ന് പറഞ്ഞു ജീവൻ ഇല്ലാത്ത വേദമെന്ന് പറഞ്ഞു നമ്മളിലും ജീവനുണ്ടെന്ന് പറഞ്ഞു ഇനി ആരാണ് നമുക്ക് ജീവൻ നൽകിയത് ആരാ ഒന്ന് ഉറക്കെ പറഞ്ഞാൽ ഏറെ സന്തോഷത്തോട് പറഞ്ഞാൽ ആരാ നമുക്ക് ജീവൻ നൽകിയത് ആ നമ്മുടെ പിതാവായ ദൈവമാണ് നമുക്ക് ജീവൻ നൽകിയത് ആരാണ് പിതാവായ ദൈവം സർവചരാചരങ്ങളെയും സൃഷ്ടിച്ച എല്ലാ ജീവജാലങ്ങളെയും സൃഷ്ടിച്ച ദൈവം തന്നെയാണ് നമുക്കും ജീവൻ നൽകിയത് എത്ര മനോഹരമായിട്ടാണ് ദൈവം ഓരോന്നും സൃഷ്ടിച്ചു വച്ചിരിക്കുന്നത് അല്ലേ പ്രകൃതിയിലെ പൂക്കളും മരങ്ങളും മൃഗങ്ങളും എല്ലാം വളരെ മനോഹരമായിട്ടാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് അല്ലേ മിസ് ദ ബൈബിളിൽ ഉൽപ്പത്തിയുടെ പുസ്തകം ആദ്യത്തെ അധ്യായം ഒന്നാം വാക്യം ഇങ്ങനെ പറയുന്നു ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു പിന്നീടാണ് എല്ലാ ജീവജാലങ്ങളെയും ദൈവം സൃഷ്ടിക്കുന്നത് ഇവയെല്ലാം സൃഷ്ടിച്ച ദൈവമാണ് നമ്മയും സൃഷ്ടിച്ചത് അപ്പോൾ നമുക്ക് ജീവൻ നൽകിയത് ആരാണ് ആ നമ്മുടെ ദൈവമാണ് നമുക്ക് ജീവൻ നൽകിയത് എല്ലാവരെയും സുന്ദരന്മാരും സുന്ദരികളായിട്ടാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം നമുക്ക് ഈ കണ്ണ് തന്നത് ആരാ ഈ കണ്ണ് തന്നതാരാ ദൈവം ഈ ചെവി തന്നതാരാ ദൈവം ഈ മൂക്ക് തന്നതാരാ ദൈവം അങ്ങനെ നമുക്ക് ഒരുപാട് കഴിവുകൾ തന്ന് നമ്മളെ വളർത്തി നല്ല രൂപത്തിലും ഭാവത്തിലും ദൈവത്തിൻ്റെ ചായയിലുമാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് അല്ലേ ആ ദൈവത്തോട് നമ്മൾ നന്ദി പറയണ്ടേ എങ്ങനെയാണ് നമ്മൾ ദൈവത്തോട് നന്ദി പറയാം ടീച്ചർ ഒരു നാല് വരി പാട്ട് പാടിത്തരാം ആ പാട്ടിലൂടെ നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്താൻ പോവാണ് എങ്ങനെയാണ് മഹത്വപ്പെടുത്താൻ പോകുന്നത് ആ നമ്മൾ പാട്ടൊക്കെ പാടി ഏക്ഷനൊക്കെ ചെയ്ത് ദൈവത്തിൻ്റെ സ്നേഹത്തിന് നന്ദി പറയാണ് അപ്പോൾ എല്ലാവരും ഉഷാറായിട്ടൊന്ന് ചാടി എഴുന്നേറ്റ് എല്ലാവരും ചാടി എഴുന്നേറ്റ് നമ്മൾ സന്തോഷത്തോടെ ആ ഏക്ഷനൊക്കെ ചെയ്ത് പാട്ടൊക്കെ പാടി സന്തോഷത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്താൻ പോവാണ് അപ്പോൾ റെഡിയല്ലേ എന്നോടെനിക്ക് ഇഷ്ടമാണ് എന്നോടെനിക്ക് മതിപ്പാണ് ഈ മുഖം ഈ നിറം വണ്ണവും പൊക്കവും പേരും രൂപവും ഇഷ്ടമാണ് പേരും രൂപവും ഇഷ്ടമാണ് ഇതേകിയ ദൈവത്തോട് സ്നേഹമാണ് നന്ദിയാണ് ദൈവത്തോട് സ്നേഹമാണ് കിട്ടിയോ ഒന്നുകൂടെ നമുക്ക് ഒരുമിച്ച് പാടാം എല്ലാവരും പഠിച്ചോ ടീച്ചറെ കൂടെ ഒരുമിച്ച് പാടല്ലേ ഒന്നുകൂടെ ഒരുമിച്ച് പാടാം എന്നോടെനിക്ക് ഇഷ്ടമാണ് എന്നോടെനിക്ക് മതിപ്പാണ് ഈ മുഖം ഈ നിറം വണ്ണവും പൊക്കവും പേരും രൂപവും ഇഷ്ടമാണ് പേരും രൂപവും ഇഷ്ടമാണ് ഇതേകിയ ദൈവത്തോട് സ്നേഹമാണ് നന്ദിയാണ്വത്തോട് സ്നേഹമാണ് നന്ദിയാണ് നാനേ നാനാലി നാനി നാനേ നാനി കിട്ടിയില്ലേ നല്ല ഉച്ചത്തിൽ കൈയടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയേ ദൈവത്തിന് നന്ദി പറഞ്ഞേ ആ എല്ലാ കുഞ്ഞുമക്കളും കൂടെ ഒരുമിച്ച് ഇപ്പോൾ ദൈവം നമ്മെ ഇത്രയും മനോഹരമായിട്ട് സൃഷ്ടിച്ചതിന് ദൈവത്തോട് നന്ദി പറഞ്ഞിരിക്കുകയാണ് അല്ലേ നല്ല മക്കൾ നമ്മൾ പറഞ്ഞു ദൈവം നമ്മെ സൃഷ്ടിച്ചു പറഞ്ഞു നമുക്ക് ജീവൻ നൽകിയത് ദൈവാണെന്ന് പറഞ്ഞു നമുക്ക് എങ്ങനെയാണ് ജീവൻ നൽകിയത് എന്നറിയോ മനുഷ്യരായ നമ്മളെ എങ്ങനെ ദൈവം സൃഷ്ടിച്ചത് അറിയോ ആ ദൈവം മനുഷ്യനെ എങ്ങനെയാണ് സൃഷ്ടിച്ചതെന്ന് വിശുദ്ധ ബൈബിളിലെ ആദ്യത്തെ പുസ്തകമായ ഏതാ ആദ്യത്തെ പുസ്തകം എന്നറിയോ ഏതാണ് വിശുദ്ധ ബൈബിളിലെ ആദ്യത്തെ പുസ്തകം ഉൽപ്പത്തിയുടെ പുസ്തകം രണ്ടാം അധ്യായം ഏഴാം വാക്യം ഇങ്ങനെ പറയുന്നു ദൈവമായ കർത്താവ് ഭൂമിയിലെ കൊണ്ട് മനുഷ്യനെ രൂപപ്പെടുത്തുകയും ജീവൻ്റെ ശ്വാസം അവൻ്റെ നാസാരന്ധ്രങ്ങളിലേക്ക് നിശ്വസിക്കുകയും ചെയ്തു അങ്ങനെ മനുഷ്യൻ ജീവനുള്ളവനായി തീർന്നു എങ്ങനെയാണ് മനുഷ്യൻ ജീവനുള്ളവനായി തീർന്നേ ആ പിതാവായ ദൈവം മനുഷ്യനെ പൂഴിയാണ് പൂഴി എന്ന് പറഞ്ഞാൽ എന്താ മണ്ണ് പൂഴി കൊണ്ട് ഒരു രൂപമായിട്ട് ആണ് ആദ്യം സൃഷ്ടിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് കുറേ പ്രതിമകൾ കണ്ടിട്ടുണ്ട് അല്ലേ കളിമണ്ണുകൊണ്ടുണ്ടാക്കിയ കുറേ രൂപങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് അവ അനുങ്ങോ ഓടോ ചാടോ ഇല്ലല്ലേ ആ അപ്പോൾ കളിമണ്ണ് രൂപം കൊണ്ടുണ്ടാക്കി കഴിഞ്ഞാൽ അവ കളിമൺ പ്രതിമകൾ അനങ്ങുന്നില്ല ചാടുന്നില്ല ഓടുന്നില്ല അവയ്ക്ക് ചലനങ്ങളൊന്നുമില്ല അപ്പോൾ ഇത്തരത്തിലെ ഒരു രൂപമായിട്ടാണ് ദൈവം മണ്ണ് കുഴച്ച് മനുഷ്യനെ ഉണ്ടാക്കുന്നത് പിന്നീട് എങ്ങനെയാണ് അവന് ജീവൻ ലയിപ്പിച്ചത് ആ ദൈവത്തിൻ്റെ ജീവശ്വാസം അവൻ്റെ നാസാരന്ധ്രങ്ങളിലേക്ക് എന്നു പറഞ്ഞാൽ മൂക്കിലേക്ക് ദൈവത്തിൻ്റെ ശ്വാസം അവൻ്റെ മൂക്കിലൂടെ പ്രവേശിച്ചപ്പോൾ മനുഷ്യൻ ജീവനുള്ളവനായി തീർന്നു അങ്ങനെയാണ് ദൈവം ജീവൻ നൽകിയത് അപ്പം നമുക്ക് ശ്വസിക്കാൻ വായു വേണം അല്ലേ ഈ ജീവ വായുവാണ് നമ്മൾ ശ്വസിക്കുന്നത് നമുക്ക് ശ്വസിക്കാനുള്ള കഴിവും വായുവും എല്ലാം തന്നതാരാ ആ നമ്മുടെ ദൈവമാണ് അപ്പം നമുക്ക് ജീവിക്കണമെങ്കിൽ ഈ ശ്വാസവായു വേണം ഈ വായു ഉണ്ടെങ്കിലാണ് നമുക്ക് ജീവിക്കാൻ സാധിക്കുള്ളൂ നമ്മളെല്ലാവരും ശ്വസിക്കുന്നുണ്ട് അല്ലേ നമുക്ക് എല്ലാവർക്കും ശ്വസിക്കാനുള്ള കഴിവില്ലേ ദൈവം എല്ലാവർക്കും ശ്വസിക്കാനുള്ള കഴിവ് തന്നിട്ടില്ലേ അവന്ന് ഉറക്കം പറഞ്ഞേ നമുക്ക് എല്ലാവർക്കും ശ്വസിക്കാനുള്ള കഴിവുണ്ട് നമുക്കൊന്ന് നോക്കാം നമ്മളെല്ലാവരും എല്ലാവരും ശ്വസിക്കുന്നുണ്ടോയെന്നൊന്ന് നോക്കാം നമ്മുടെ ഉള്ളിലെല്ലാം ഈ പ്രാണവായുണ്ടോന്നൊന്ന് നോക്കിയാലോ ആ ടീച്ചർ ഒന്ന് മുതൽ വരെ എണ്ണും ആ സമയത്ത് മൂക്കും വായും ടൈറ്റായിട്ട് പൊത്തിപ്പിടിക്കാൻ പോവാണ് വായു കടക്കാത്ത രീതിയിൽ നമ്മൾ മൂക്കും വായും പൊത്തിപ്പിടിക്കുകയാണ് അഞ്ച് വരെ എണ്ണിയാൽ മതി കേട്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് 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 സെക്കൻഡ് നമ്മൾ പൊത്തിപ്പിടിച്ച് അത് തുറന്നു വിടാണ് അപ്പം എന്താണ് നമുക്ക് അനുഭവപ്പെടുക നോക്കാം നോക്കാം നമ്മൾ ശ്വാസം കിട്ടാത്ത പോലെ വിഷമിക്കുകയാണ് അല്ലേ എല്ലാവരും ചെയ്തില്ലേ അഞ്ച് അഞ്ച് സെക്കൻഡ് മതി കേട്ടോ നമുക്ക് ശ്വാസം കിട്ടാത്ത പോലെ നമുക്ക് തോന്നി അല്ലേ അപ്പോൾ നമുക്ക് ശ്വസിക്കാൻ ഈ പ്രാണവായു വേണം നമ്മുടെ ജീവിതം നിലനിൽക്കണമെങ്കിൽ ഈ ജീവശ്വാസം നമ്മുടെ ഉള്ളിൽ വേണം ഇതില്ലെങ്കിലോ ആ ജീവശ്വാസം നമ്മുടെ ഉള്ളിലില്ലെങ്കിൽ നമ്മൾ മരിച്ചു പോവും നമുക്ക് ജീവനില്ലാതാവും അപ്പോൾ നമ്മളെല്ലാവരും ശ്വസിക്കുന്നുണ്ട് നമ്മുടെ ഉള്ളിൽ ഈ പ്രാണവായുവുണ്ട് ഇതെല്ലാം തന്നത് ആരാന്നു പറഞ്ഞേ ആരാണ് ആ ദൈവമാണ് നമുക്കെല്ലാം ഈ ശ്വസിക്കാനുള്ള കഴിവും വായുവും ഒക്കെ നൽകി നമുക്ക് ജീവനുള്ളവരായി നമ്മെ സൃഷ്ടിച്ചത് അപ്പോൾ നമ്മുടെ എല്ലാം സൃഷ്ടാവ് ആരാണ് ദൈവമാണ് നമ്മളെ രൂപപ്പെടുത്തിയത് ആരാണ് ദൈവം അപ്പോൾ ദൈവത്തോട് നമ്മൾ നന്ദി പറഞ്ഞു നമ്മളെ ഇത്ര മനോഹരമായിട്ട് സൃഷ്ടിച്ചതിന് എന്തിനാണ് ഈ മനുഷ്യന് ദൈവം ജീവനുള്ളവനാക്കി സൃഷ്ടിച്ചിട്ടുണ്ടാവാം അറിയോ ദൈവം എന്തിനാണ് മനുഷ്യനെ ജീവനുള്ളവനായി സൃഷ്ടിച്ചത് എന്തിനാണ് അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കും ദൈവത്തിൻ്റെ എല്ലാ സ്നേഹവും അനുഗ്രഹവും നിങ്ങളുടെ എല്ലാവരും കൂടെ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു ഈശോയിലെ ഏറ്റവും സ്നേഹം നിറഞ്ഞ നാലാം ക്ലാസ്സിലെ കുഞ്ഞ് മാലാഖുമാരെ ഈശോ മിഷിഹായിക്കും സ്തുതി ആയിരിക്കട്ടെ ഒത്തിരി സന്തോഷത്തോടെ ഒരു പുതിയ ഉണർവോടെ ഒരു അധ്യയന വർഷത്തെ കൂടി നമ്മൾ വരവേൽക്കുകയാണ് എൽ പി ക്ലാസ്സിലെ ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ ആയിട്ട് സ്കൂളുകളിൽ പോയി തകർക്കാനിരുന്നതാണ് നമ്മൾ ഈ വർഷം അല്ലേ പക്ഷേ ഈ കൊറോണയൊക്കെ ആയിട്ട് നമ്മളിപ്പോൾ വീട്ടിൽ ഒതുങ്ങിക്കൂടേണ്ട അവസ്ഥയായല്ലേ ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ തുടങ്ങിയെങ്കിലും കൂട്ടുകാരെയൊന്നും കാണാൻ പറ്റാതെ അവരോട് വിശേഷങ്ങളൊന്നും പറയാൻ പറ്റാതെ അവരുടെ കൂടെ കളിക്കാൻ പറ്റാതെ നമ്മളൊക്കെ ഒത്തിരി സങ്കടത്തിലാണല്ലേ അതിലൊക്കെ ഉപരിയായിട്ട് നമ്മുടെ അപ്പച്ചൻ്റെയും അമ്മച്ചിയുടെയും സഹോദരങ്ങളുടെയൊക്കെ കൂടെ പള്ളിയിലൊക്കെ പോയി നമ്മുടെ ഈശോയോടൊക്കെ പ്രാർത്ഥിച്ചിട്ട് എത്ര ദിവസമായിപ്പോ കൂട്ടുകാരെ ഈശോയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ആരെയാണെന്ന് നിങ്ങൾക്കറിയാമോ ടീച്ചറേ ആണോ അല്ലേ പിന്നെ ആരെയാണിഷ്ടം ആ നിങ്ങളെയാണ് ഈശോയ്ക്ക് ഏറ്റവും ഇഷ്ടം അപ്പം ഈ അവസ്ഥയൊക്കെ മാറി പഴയ രീതിയിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കാനായിട്ട് ആര് പ്രാർത്ഥിക്കണം ഈശോയുടെ ഏറ്റവും നന്നായിട്ട് കൂട്ടുകാർ പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കാൻ മറക്കരുത് കേട്ടോ കഴിഞ്ഞ അധ്യയന വർഷത്തിലെ ജീവദാതാവായ ദൈവം എന്ന നമ്മുടെ മൂന്നാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിലൂടെ ജീവൻ എന്താണ് ആരാണ് നമുക്ക് ജീവൻ നൽകിയത് എങ്ങനെയാണ് നമുക്ക് ജീവൻ കിട്ടിയത് എന്നൊക്കെ വിശദമായിട്ട് നമ്മൾ പഠിച്ചു അല്ലേ ഈ വർഷം നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നമ്മുടെ പുതിയ പാഠപുസ്തകമാണ് പാഠപുസ്തകത്തിൻ്റെ പേര് ജീവന്റെ നീർച്ചാലുകൾ കൂട്ടുകാരൊന്ന് ഒരുമിച്ച് പറഞ്ഞേ ജീവന്റെ നീർച്ചാലുകൾ ഈ ഒരു പാഠപുസ്തകം മാത്രമല്ല കേട്ടോ പിന്നെ ഒരു രണ്ട് പുസ്തകം കൂടി നമുക്ക് പഠിക്കാനുണ്ട് അയവപ്രാസ്യമയെ കഥകളാണ് നമ്മുടെ ഉപപാഠപുസ്തകത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് ഇനി ഒരു പുസ്തകം കൂടി നമുക്കുണ്ട് കൂട്ടുകാർക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന പുസ്തകമാണത് ബൈബിൾ പഠന സഹായി ഈ മൂന്ന് പുസ്തകങ്ങളും പഠിച്ച് ദൈവത്തിൻ്റെ നല്ല ചുണ കുട്ടികളായിട്ട് ഈ വർഷം നമുക്ക് മുന്നോട്ട് പോകണം അപ്പൊ നമുക്ക് പാടത്തിലേക്ക് കടന്നാലോ ഇന്ന് നിങ്ങൾക്ക് മുമ്പിലെ ടീച്ചർ ഇവിടെ ഒരു ചെടി കൊണ്ടുവന്നിട്ടുണ്ട് ഈ ചെടിയൊന്ന് നോക്കി നോക്കിയേ നിങ്ങൾ എല്ലാവരും എന്ത് ഭംഗിയാണല്ലേ ഈ ചെടി കാണാൻ പച്ച ഇലകള് മണ്ണില് വേരൂന്നി നിൽക്കുന്ന നല്ല ജീവനുള്ള ചെടിയാണല്ലേ ഏതൊക്കെയാണ് ഈ ചെടിയുടെ ഭാഗങ്ങൾ പച്ച നിറത്തിലുള്ള ഇലകളുണ്ട് തണ്ടുകളുണ്ട് മണ്ണിനടിയിൽ വേരുണ്ട് എന്തിനു വേണ്ടിയിട്ടാ ചെടിക്ക് വേരുകള് ആ വേരുകളിലൂടെയാണ് ഈ ചെടി അതിന്റെ ഭക്ഷണമായിട്ടുള്ള വെള്ളവും വളവും ഒക്കെ വലിച്ചെടുക്കുന്നത് ഈ വെള്ളവും വളവും ഒക്കെ വലിച്ചെടുത്ത് നല്ല ഉഷാറായിട്ട് ജീവനുള്ളൊരു ചെടിയെ നമ്മൾ കണ്ടുവല്ലേ ഇനി ടീച്ചർ വേറൊരു ചെടിയെ കാണിച്ചു തരട്ടെ കൂട്ടുകാർ ഈ ചെടിയൊന്ന് നോക്കിക്കേ ഈ ചെടിക്ക് എന്തുപറ്റി ഈ ചെടിക്ക് ജീവനുണ്ടോ ഇല്ലല്ലേ എങ്ങനെയാണ് ഈ ചെടിയുടെ ജീവൻ നഷ്ടപ്പെട്ടത് കൂട്ടുകാരൊന്ന് പറഞ്ഞു നോക്കിക്കേ ആ വെള്ളവും വളവും അലിച്ചെടുക്കാൻ മണ്ണില്ല അല്ലെ ഈ ചെടിക്ക് നോക്കിയ ശാഖകളൊക്കെ ഉണങ്ങിയാണ് നിൽക്കുന്നത് അല്ലേ കൂട്ടുകാർക്ക് ഇതിൽ ഏത് ചെടിയാ ഇഷ്ടമായത് ഉണങ്ങിയ ചെടിയാണോ അതോ പച്ചപ്പുള്ള ചെടിയാണോ പച്ചപ്പുള്ള ചെടിയാണല്ലേ അപ്പോൾ ജീവനുള്ള ചെടിയും ജീവൻ ഇല്ലാത്ത ചെടിയും നമ്മൾ കണ്ടു നമുക്കെല്ലാവർക്കും ജീവനില്ലേ ആ നമ്മളിൽ എല്ലാവരിലും ദൈവീക ജീവനുണ്ട് ഈ ദൈവിക ജീവൻ ഇതുപോലെ തന്നെ നഷ്ടപ്പെടുന്ന അവസരങ്ങളുണ്ടോ കൂട്ടുകാർ ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെ ദൈവിക ജീവനും ഇതുപോലെ ഉണങ്ങിക്കരഞ്ഞു പോവുമോ ഇങ്ങനെ പോവാനുള്ള സാഹചര്യങ്ങൾ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലുണ്ട് ആ സാഹചര്യങ്ങളെ ഒഴിവാക്കി ഏറ്റവും മിഡ്ക്കരായിട്ടുള്ള കുട്ടികളായി മാറാനാണ് നമ്മുടെ ഒന്നാമത്തെ അധ്യായത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ അധ്യായത്തിൻ്റെ പേരാണ് ഈശോ ജീവന്റെ ഉറവിടം ടീച്ചർ ചോദിച്ചു നേരത്തെ എന്താണ് ചെടി ഉണങ്ങാൻ കാരണമെന്നല്ലേ കൂട്ടുകാർ കറക്റ്റ് ആയിട്ട് തന്നെ അതിന്റെ ഉത്തരം പറഞ്ഞു അപ്പോൾ പൂന്തോട്ടത്തെക്കുറിച്ചൊക്കെ നന്നായി കൂട്ടുകാർക്ക് അറിയാം അല്ലെ എന്നാ പിന്നെ ടീച്ചർ നോക്കി പരിപാലിച്ചിരുന്ന ഒരു പൂന്തോട്ടം ടീച്ചർ നിങ്ങൾക്ക് തരട്ടെ നോക്കാനായിട്ട് നിങ്ങളൊന്ന് മനസ്സിൽ ചിന്തിച്ചു നോക്കിയാ പൂന്തോട്ടം എത്ര മനോഹരമായ പൂക്കളാണല്ലേ വിവിധ നിറത്തിലുള്ള പൂക്കള് വിവിധ മണമുള്ള പൂക്കള് ആ പൂക്കളിലെ തേൻ നുകരാൻ വരുന്ന വർണ്ണശബളമായ ചിറകുകളുള്ള പൂമ്പാറ്റകള് തുമ്പികള് കൊച്ചു കൊച്ചു വണ്ടുകള് ഇത് രസം അല്ലേ നമ്മുടെ പൂന്തോട്ടം കാണാൻ ഈ പൂന്തോട്ടത്തിലെ എല്ലാ ചെടികൾക്കും ഒരുപോലെ വെള്ളവും വളവും നമ്മൾ കൊടുക്കുന്നുണ്ട് പക്ഷെ നിങ്ങളുടെ പൂന്തോട്ടത്തിലേക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കി നിങ്ങൾ ആ പൂന്തോട്ടത്തിന് നടുക്കൽ നിൽക്കുന്ന ചെടിയിൽ ഒരു പൂവും കാണാനില്ല അല്ലേ ടീച്ചർ കുറേ കാലമായിട്ട് വെള്ളവും വളവും ഒക്കെ കൊടുത്തിട്ടും അതിലൊരു പൂവും ഉണ്ടായിട്ടില്ല ഇപ്പ ആരാ പൂന്തോട്ടക്കാരൻ നിങ്ങളാണല്ലേ അപ്പൊ നമുക്ക് ആ ചെടിയെ എന്ത് ചെയ്യാം പറിച്ചു മാറ്റാമല്ലേ ഒരു കാര്യവും ഇല്ലാതെ വെറുതെ ആ ചെടി അവിടെ നിക്കണോ പൂവില്ലാതെ അതൊരു അഭംഗിയാണല്ലേ നമുക്ക് ആ ചെടി പിഴുതു മാറ്റാം ഇനി നിങ്ങൾ നിങ്ങളുടെ പൂന്തോട്ടത്തിലെ ഒരു റോസാ ചെടി കാണുന്നുണ്ടോ റോസാപ്പൂ ഇഷ്ടമാണോ നിങ്ങൾക്ക് ഇത്ര മനോഹരമായ പൂവാണല്ലേ നല്ല ഭംഗിയുള്ള നിറം നല്ല മണം ഒത്തിരി സന്തോഷമാണ് എല്ലാവർക്കും റോസാപ്പൂവ് കാണാനല്ലേ റോസാപ്പൂ ഉണ്ടായിട്ട് അതിലെ ഇടളുകളൊക്കെ കൊഴിഞ്ഞു പോകുന്നൊരവസ്ഥ കൂട്ടുകാർ കണ്ടിട്ടുണ്ടോ ആ സമയങ്ങളിലെ നമ്മുടെ അമ്മച്ചിമാരൊക്കെ ഈ റോസാ ചെടിയുടെ കൊമ്പുകൾ വെട്ടിക്കൊടുക്കുന്നത് കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടാവും അല്ലേ എന്തിനു വേണ്ടിയാണ് ഈ കൊമ്പുകൾ ഇങ്ങനെ വെട്ടി മുറിച്ചു കൊടുക്കുന്നത് ആ പിന്നീട് വരുന്ന ദിവസങ്ങളിലെ അതിൽ കൂടുതൽ പൂക്കൾ ഉണ്ടാവാനാണല്ലേ കുറേ പൂക്കൾ ഉണ്ടായി കഴിയുമ്പോൾ നമ്മുടെ റോസാച്ചെടി കാണാൻ നല്ല ഭംഗിയായിരിക്കും അല്ലേ കൂടുതൽ പൂക്കൾ ഉണ്ടാക്കുന്നതിനായിട്ട് നമ്മൾ അതിൻ്റെ കൊമ്പുകൾ മുറിച്ചു കൊടുക്കും ഇതുപോലെ കൊമ്പുകൾ മുറിച്ച് കൊടുക്കുന്ന വേറെ ഏതെങ്കിലും ചെടികൾ അറിയാമോ അങ്ങനെ ഒരു ചെടിയെ കൂട്ടുകാരെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ ടീച്ചർ മുന്തിരിച്ചെടി നിങ്ങൾ കണ്ടിട്ടുണ്ടോ മുന്തിരിച്ചെടി മുന്തിരിച്ചെടിയിലെ മുന്തിരിപ്പഴങ്ങൾ പാകമായി കഴിയുമ്പോൾ നമ്മളത് ശേഖരിക്കും അല്ലേ ശേഖരിച്ചു കഴിഞ്ഞതിന് ശേഷം ഈ എല്ലാ മുന്തിരിപ്പഴങ്ങളും എടുത്തു വച്ച് നമ്മളിതിനെ കൊമ്പുകളൊക്കെ വെട്ടിക്കൊടുക്കും എന്തിനു വേണ്ടിയാണ് അടുത്ത വർഷം കുറച്ചുകൂടി നല്ല മുന്തിരിപ്പഴങ്ങള് ഒത്തിരി മുന്തിരിപ്പഴങ്ങൾ അതിൽ കാണാൻ വേണ്ടിയാണ് അല്ലേ മുന്തിരിപ്പാടം നിങ്ങൾ കണ്ടിട്ടുണ്ടോ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലേ ഇത് രസാ നമ്മുടെ മുന്തിരിപ്പാടം കാണാൻ പച്ച ഇലകൾ നിറഞ്ഞ വലിയൊരു പന്തലല്ലേ ആ പന്തലിൻ്റെ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് നല്ല പഴുത്ത മുന്തിരിപ്പഴങ്ങൾ തൂങ്ങിക്കിടക്കുക കാണുമ്പോൾ തന്നെ കൊതിയാവുമോ അല്ലേ അപ്പം മുന്തിരിപ്പാടത്തിനെ കുറിച്ചാണ് നമ്മൾ ഇത്ര നേരം സംസാരിച്ചത് ഇനി നമ്മുടെ ഈശോ മുന്തിരി പാടത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് കൂട്ടുകാർക്കറിയാമോ ആ നമ്മുടെ ഈശോ മുന്തിരിച്ചെടിയെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളാണ് ഈ അധ്യായത്തിൽ നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ ഈശോ ശിഷ്യന്മാരോട് പറയുകയാണ് ഞാൻ സാക്ഷാൽ മുന്തിരിച്ചെടിയും എൻ്റെ പിതാവ് കൃഷിക്കാരനുമാണ് എൻ്റെ ശാഖകളിൽ ഫലം തരാത്തതിനെ അവിടുന്ന് നീക്കി കളയുന്നു എന്നാൽ ഫലം തരുന്നവയെ കൂടുതൽ കായ്ക്കുന്നതിനായി അവിടുന്ന് വെട്ടിയൊരുക്കുകയും ചെയ്യുന്നു ഇത് നമ്മൾ കാണുന്നത് എവിടെയാണെന്നറിയാമോ യോഹന്നാഥ് എഴുതിയ സുഭശേഷം പതിനഞ്ചാം അധ്യായം ഒന്നും രണ്ടും വാക്യങ്ങളിലാണ് ഇത്ര മനോഹരമായി ഒരു വചനം നമ്മൾ കാണുന്നത് ഇവിടെ എന്താണ് ഈശോ നമ്മളോട് പറഞ്ഞത് പിതാവായ ദൈവത്തിന്റെ മുന്തിരിത്തോട്ടത്തിലെ മുന്തിരിച്ചെടിയാണ് ആര് നമ്മുടെ ഈശോ ഈ മുന്തിരിച്ചെടിയുടെ ശാഖകളാണ് ഞാനും നിങ്ങളും ഒക്കെ എന്ന് പറഞ്ഞാൽ എന്താ ചെറിയ കൊമ്പുകളും ചില്ലകളും ഒക്കെ അല്ലേ ഈശോയോട് ചേർന്ന് നിൽക്കുന്ന മുന്തിരിച്ചെടിയുടെ ശാഖകളാണ് നമ്മളൊക്കെ പിന്നെ എന്താ ഈശോ പറയുന്നേ ഫലം തരാത്ത ശാഖകളെ അവിടെ നിന്ന് നീക്കിക്കളയും ഈശോയോട് ചേർന്ന് നിൽക്കുമ്പോൾ നമ്മൾ ആരുടെ ഫലങ്ങളാ പുറപ്പെടുവിക്കേണ്ടത് ഈശോയുടെ ഫലങ്ങളാണല്ലേ ഈശോട് ചേർന്ന് നിൽക്കുമ്പോൾ നമ്മൾ അങ്ങനെ വളർന്നു വരണം നിങ്ങളുടെ മാതാപിതാക്കള് നിങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ നിങ്ങളുടെ അടുത്ത് ചിലപ്പോഴൊക്കെ പറയാറുണ്ടല്ലേ നീ നല്ല കുട്ടികളോട് കൂടെ കൂട്ടുകൂടണം ചീത്ത കുട്ടികളോട് മിണ്ടരുത് അവരുടെ കൂടെ നടക്കരുത് എന്നൊക്കെ നമ്മുടെ ക്ലാസ്സിൽ എല്ലാവരും നമുക്ക് ഒരുപോലെയല്ലേ പിന്നെ എന്തിനാ നമ്മുടെ മാതാപിതാക്കൾ ഇങ്ങനെ പറയുന്നത് കൂട്ടുകാർ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം നല്ല കുട്ടികളായിട്ടുള്ള കുറച്ച് പേരുടെ കൂടെയാണ് നമ്മൾ കൂട്ടുകൂടുന്നതെങ്കിലേ അവരുടെ പോലെ തന്നെ അവരുടെ നല്ല ഫലങ്ങൾ നമ്മളിലും ഉണ്ടാകാൻ തുടങ്ങും നമ്മൾ നന്നായി പഠിക്കാൻ തുടങ്ങും നല്ല രീതിയിൽ ഹോംവർക്കൊക്കെ ചെയ്ത് എല്ലാവരോടും സ്നേഹത്തിൽ പെരുമാറുന്ന നല്ല കുട്ടികളായിട്ട് നമ്മൾ മാറും എന്നാൽ ചീത്ത കൂട്ടുകെട്ടാണ് നമ്മുടേതെങ്കിലോ ചില ഉഴപ്പൻ കൂട്ടു കൂട്ടുകാരാണ് നമുക്കുള്ളതെങ്കിലോ നമ്മൾ നല്ല കൃത്യമായിട്ട് ഹോംവർക്കൊക്കെ എഴുതി വരുമ്പോൾ അവർ നമ്മളോട് പറയും ഏയ് എന്തിനാ ഇതൊക്കെ ചെയ്യുന്നതെന്ന് അല്ലേ അപ്പം നമ്മളത് കേൾക്കുമ്പോൾ എന്തു ചെയ്യും നമ്മൾ ഹോംവർക്ക് ചെയ്യാതെ ആകും അങ്ങനെ ഓരോരോ കാര്യങ്ങളിലെ നമ്മൾ അവരുടെ ഫലങ്ങൾ പുറപ്പെടുവിക്കാനായിട്ട് തുടങ്ങും അപ്പം നമ്മൾ പുറപ്പെടുവിക്കേണ്ടത് എന്നും നല്ല ഫലങ്ങളാണല്ലേ അപ്പം ഈശോയുടെ തായ്തണ്ടിനോട് ചേർന്ന് നിൽക്കുമ്പോൾ നമ്മൾ ഈശോയുടെ നല്ല നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കണം പിന്നെ ഈശോ എന്താണ് പറയുന്നത് ഫലം തരുന്ന ശാഖകളിലെ അവർ കൂടുതൽ കായ്ക്കാനായിട്ട് അവയെ വെട്ടിയൊരുക്കുമെന്നല്ലേ നമ്മൾ റോസാ ചെടിയുടെ കാര്യത്തിൽ കണ്ടു മുന്തിരിച്ചെടിയുടെ കാര്യത്തിൽ കണ്ടു എന്തിനു വേണ്ടിയാണ് നമ്മൾ വെട്ടിയൊരുക്കുന്നത് കൂടുതൽ പുഷ്പിക്കാനും അല്ലെങ്കിൽ കൂടുതൽ കായ്ക്കാനും വേണ്ടിയാണല്ലേ പിന്നീട് ഈശോ യൊഹനാന്റെ സുവിശേഷത്തിലെ പതിനഞ്ചാം അധ്യായം അഞ്ചും ആറും വാക്യങ്ങളിലെ തുടർന്ന് പറയുകയാണ് ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ് ആര് എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവർ ഏറെ ഫലം പുറപ്പെടുവിക്കും എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല എന്തുകൊണ്ടാണ് ഈശോ അങ്ങനെ പറഞ്ഞത് തായ് തണ്ടായ ഈശോട് ചേർന്ന് നിൽക്കുന്ന ശാഖകളാണ് നമ്മളൊക്കെ അല്ലേ ഈശോയെ കൂടാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത് അല്ലേ ടീച്ചർ ഇതാ ഇവിടെ ഒരു കമ്പ് നിങ്ങൾക്ക് കാണിച്ചു തരാം ഈ കമ്പ് നോക്കിയേ ടീച്ചർ ഒരു ചെടിയിൽ നിന്നും അടർത്തി മാറ്റിയ കമ്പാണിത് ഈ കമ്പിന്റെ അവസ്ഥ എന്താ ഉണങ്ങി തുടങ്ങിയല്ലേ കരിഞ്ഞു പോവാൻ തുടങ്ങിയിട്ടുണ്ട് ഈ തണ്ട് എന്തുകൊണ്ടാണ് ഇതിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടത് തായ് തണ്ടിനോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് ഈ സസ്യത്തിനെ ജീവനോടെ നിൽക്കാനായിട്ടുള്ള വെള്ളവും വളവും ഒക്കെ കിട്ടി അതിൻ്റെ ഭക്ഷണമൊക്കെ കിട്ടി നല്ല ഭംഗിയിലെ പച്ച കളറിൽ നിൽക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ ടീച്ചർ അതിനെ മുറിച്ചു മാറ്റിയല്ലേ തായ്തണ്ടിൽ നിന്നും വേർപ്പെടുത്തിയപ്പോൾ എന്ത് സംഭവിച്ചു ഈ കൊമ്പിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു ഈശോ തുടർന്ന് പറയുകയാണ് എന്നിൽ വസിക്കാത്തവൻ മുറിച്ച ശാഖ പോലെ പുറത്തെറിയപ്പെടുകയും ഉണങ്ങി പോവുകയും ചെയ്യും ഈ ഉണങ്ങിയ മരക്കൊമ്പുകളൊക്കെ തീയിലിട്ട് നമ്മൾ കത്തിക്കുമല്ലേ അതാണ് നമ്മളോട് ഈശോ പറയുന്നത് ഈശോയാകുന്ന മുന്തിരിച്ചെടിയോട് ചേർന്ന് നിന്ന് ഈശോയുടെ ഫലങ്ങൾ പുറപ്പെടുവിക്കാനായിട്ട് വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും ഇന്ന് നമുക്കൊരു ചെറിയ പാട്ട് പഠിച്ചാലോ കൂട്ടുകാർക്ക് എല്ലാവർക്കും പാട്ട് പാടാൻ ഇഷ്ടമാണോ പാട്ടിൻ്റെ കൂടെ കുറച്ച് ആക്ഷനും കൂടി ആയാലോ നമുക്ക് കളിക്കാം അല്ലേ എല്ലാവരും ഒന്ന് ഉഷാറായിട്ട് എഴുന്നേറ്റ് നിന്നേ നമ്മൾ പാട്ട് പഠിക്കാൻ പോവുകയാണ് ടീച്ചർ പാട്ട് പാടിത്തരാൻ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം മുന്തിരി ചെടിയല്ലോ ഞാൻ നിങ്ങൾ തളിർക്കും ഇഷ്ടപ്പെട്ടോ കൂട്ടുകാർക്ക് പാട്ട് എന്നാൽ നമുക്ക് ഒരുമിച്ച് പാടിയാലോ മുന്തിരി ചെടിയല്ലോ നിങ്ങൾ അതിൻഷാഖകളും നിങ്ങൾ വസിക്കുക നല്ല പാട്ടാണല്ലേ നമ്മളിപ്പോൾ കേട്ട വചനം തന്നെയാണ് നമ്മൾ ആക്ഷനോടെ കൂടി അവതരിപ്പിച്ചത് അല്ലേ ഒത്തിരി ഇഷ്ടപ്പെട്ടില്ലേ എല്ലാവർക്കും ഇനി നമുക്കൊരു ആക്ടിവിറ്റി ചെയ്താലോ ഇഷ്ടമാണല്ലേ കുറേ ആക്ടിവിറ്റികൾ ചെയ്യാനായിട്ട് അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ് കൂട്ടുകാരെല്ലാവരും നല്ല മനോഹരമായിട്ടുള്ള ഒരു പേപ്പർ എടുക്കണം ആ പേപ്പറിലെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഈശോയുടെ ഒരു പടം ഒട്ടിക്കണം എവിടുന്ന് വേണമെങ്കിലും നമുക്ക് വെട്ടിയെടുക്കാം അല്ലേ വെട്ടിയെടുത്തൊരു പടം ആ പേപ്പറിനെ മധ്യത്തിലായിട്ട് ഒട്ടിച്ചു കൊടുക്കണം നമ്മൾ വരയ്ക്കാൻ പോകുന്നത് ആരെയാണെന്ന് അറിയാമോ മുന്തിരിച്ചെടിയായ ഈശോയെ ആണ് അപ്പോൾ പിന്നെ ബാക്കി വരയ്ക്കേണ്ടത് എന്താ ശാഖകളായ നമ്മളും വേണ്ട ഈശോയുടെ കൂടെ അപ്പം അത് ഒരു പദസൂര്യൻ പോലെ ഈ ഈശോയുടെ ചുറ്റും നമ്മുടെ പേരും നമ്മുടെ കൂട്ടുകാരുടെ പേരും നമ്മുടെ വീട്ടുകാരുടെ പേരൊക്കെ മനോഹരമായിട്ട് എഴുതി ചേർത്ത് കളർ അടിച്ച് നിങ്ങളുടെ അധ്യാപകർക്ക് അയച്ചു കൊടുക്കണം നിങ്ങളുടെ കെ ടി എസ് എം ടീച്ചറിനത് കാണുമ്പോൾ ഒത്തിരി സന്തോഷമാകുമല്ലേ കൂട്ടുകാരെല്ലാവരും അരക്കില്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും നിറം കൊടുക്കാൻ ഇഷ്ടമല്ലേ ഏറ്റവും മനോഹരമായ ചിത്രം നമ്മൾ തയ്യാറാക്കി നമ്മുടെ അധ്യാപകർക്ക് അയച്ചു കൊടുക്കണം നമ്മൾ എന്തൊക്കെയാണ് ഈ പാഠത്തിൽ പഠിച്ചത് ഈശോയാണ് നമ്മുടെ മുന്തിരിച്ചെടി ഈ മുന്തിരിച്ചെടിയോട് ചേർന്ന് നിൽക്കുന്ന ശാഖകളാണ് ഞാനും നിങ്ങളും നമ്മളെല്ലാവരും ഈ ശാഖകളോട് ശാഖകൾ തായ്തണ്ടിനോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് ശാഖകൾക്ക് എപ്പോഴും ജീവനുണ്ടാകുന്നത് അല്ലേ ഈശോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് നമ്മുടെ ദൈവിക ജീവനിൽ നിറയുന്നത് ദൈവീക ജീവനിൽ നിറയുമ്പോൾ ഈശോയുടെ വചനങ്ങൾ പാലിച്ച് ഈശോടൊപ്പമായിരിക്കാൻ നമുക്ക് സാധിക്കും ഈശോയാകുന്ന മുന്തിരിച്ചെടിയോട് ചേർന്ന് നിന്നുകൊണ്ട് ഈശോയുടെ ഫലങ്ങൾ പുറപ്പെടുപ്പിച്ചുകൊണ്ട് ഏറ്റവും നല്ല ദൈവമക്കളായി തീരാൻ കൂട്ടുകാരെല്ലാവരും പരിശ്രമിക്കണം ഇന്നുമുതലേ നമ്മളെല്ലാവരും പോലെ വളരാൻ തുടങ്ങിയാണ് അപ്പം ഒത്തിരി സന്തോഷത്തോടെ നിങ്ങളെല്ലാവരും നന്നായി പഠിക്കാനും മാതാപിതാക്കളെ അനുസരിക്കാനും സ്നേഹത്തോടെ കൂട്ടുകാരോട് പെരുമാറാനൊക്കെ തുടങ്ങില്ലേ അടുത്ത ആഴ്ച ഇനിയും കണ്ടുമുട്ടുന്നതുവരെ